വയനാട് മണ്ഡലത്തിലേക്ക് പോകുന്നു സുജിത് അയ്യപ്പത്ത് നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നിന്നും സുജത്ത് ഗുഡ് മോർണിംഗ് വയനാട് ഇന്ന് അത് കേവലം ഒരു സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലം മാത്രമല്ല ദേശീയ ശ്രദ്ധയുള്ള മണ്ഡലം കൂടിയാണ് പലയിടങ്ങളിലായി പലരും വയനാടിനെ ചൊല്ലി പ്രസംഗിക്കുക എന്ന കാഴ്ച നമ്മൾ ഏറ്റവും ഒടുവിലത്തെ ദിവസം കാണുന്നു പ്രധാനമന്ത്രി പോലും വയനാട് എന്ന് പറയുന്ന മണ്ഡലത്തെ ഒരു പ്രധാനപ്പെട്ട ആയുധമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കോൺഗ്രസിനെതിരെ അപ്പോൾ വയനാട്ടിൽ എന്താണ് ഏറ്റവും ഒടുവിലത്തെ ട്രെൻഡുകൾ യു ഡി എഫ് കഴിഞ്ഞ തവണത്തെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം അതായത് നാല് ലക്ഷത്തിന് മുകളിലേക്ക് ഉയർത്താൻ കഴിയുമെന്ന് പ്രതീക്ഷ വെക്കുന്നു പക്ഷേ തിരിച്ചുവരും തിരിച്ചടിക്കുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ക്യാമ്പ് പക്ഷെ ഒരുപാട് വോട്ടുകൾ പിടിക്കാനുണ്ട് അത് പിടിച്ചിരിക്കുമെന്ന് എൻ ഡി എ ക്യാമ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് അവരുടേതായ ലക്ഷ്യത്തിൽ അപ്പോൾ എന്താണ് ട്രെൻഡ് പ്രജിൻ എന്ന് അവകാശപ്പെടാൻ ഇല്ലെങ്കിലും വയനാടിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ മത്സര സാന്നിധ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ ഇവിടെ പ്രഖ്യാപിച്ചത് ആനി രാജയുടേതാണ് അതുകൊണ്ട് തന്നെ അവർ മണ്ഡലത്തിന്റെ മുക്കും മൂലയിലും പത്ത് ഘട്ടങ്ങളിലായി എത്തി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാനുള്ളത് മാത്രമല്ല അതിനുശേഷമാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ഇന്ത്യ മുന്നണിയുടെ രണ്ട് പ്രമുഖ നേതാക്കൾ നേർക്കുനേർ മാറ്റിവയ്ക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ സവിശേഷതയാണ് വയനാടിനെ സംബന്ധിച്ച് ഉള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ആനി രാജ മത്സരിക്കുന്നു ഒപ്പം തന്നെ ഇതിന് പിന്നാലെയാണ് ശക്തനായ സ്ഥാനാർത്ഥി തന്നെ വേണമെന്നുള്ള ആവശ്യം ഉയർന്നു വരികയും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ രാഹുൽ ഗാന്ധിക്കും ആനി രാജയ്ക്കുമെതിരെ ഇവിടെ കളത്തിലിറങ്ങുകയും ചെയ്ത് വാശിയേറിയ പ്രചാരണ പ്രവർത്തനങ്ങളായിരുന്നു പിന്നീട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് രണ്ട് തവണ രാഹുൽ ഗാന്ധി മണ്ഡലത്തിലേക്ക് എത്തി ദേശീയ നേതാക്കളുടെ നിര തന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളുടെ നിര തന്നെ ഇവിടേക്ക് എത്തി ക്യാമ്പയിൻ ചെയ്യുന്ന നിലയുണ്ടായി നില ഏറ്റവും ഒടുവിൽ മല്ലികാർജ്ജുൻ ഖാർഗെ എത്തി ഇന്ന് പ്രിയങ്ക ഗാന്ധി ഇവിടേക്ക് എത്തുന്നുണ്ട് പ്രിയങ്ക ഗാന്ധി ഈ മണ്ഡലത്തിൽ രണ്ടിടങ്ങളിലാണ് മൂന്നിടങ്ങളിലാണ് പൊതുയോഗങ്ങളിൽ ഇന്ന് സംബന്ധിക്കുന്നത് വയനാട് ജില്ലയിലെ കമ്പളക്കാട് ഇന്ന് പൊതുയോഗമുണ്ട് ആ പൊതുയോഗത്തിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും ഇതിനുശേഷം എടക്കരയിലും വണ്ടൂരും അതായത് അത് ചുരത്തിന് താഴെയാണ് നാടുകാർ കാണി ചുരത്തിന് താഴെ ഈ രണ്ട് കേന്ദ്രങ്ങളിലും അവർ പ്രസംഗിക്കുന്നുണ്ട് മാത്രമല്ല ബി ജെ പിയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമല എത്തുന്നുണ്ട് അദ്ദേഹം റോഡ് ഷോയുടെ ഭാഗമാകുന്നുണ്ട് അദ്ദേഹം പങ്കെടുക്കുന്നത് മാനന്തവാടിയിൽ കെ സുരേന്ദ്രന് വേണ്ടി നടക്കുന്ന റോഡ് ഷോയിലാണ് ഏറ്റവും ഇന്ന് കുട്ടിക്കലാസ് നടക്കുന്ന ദിവസം പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത ഇന്ന് രാവിലെ തന്നെ ആനി രാജയുടെ റോഡ് ഷോ തുടങ്ങും ആ റോഡ് ഷോ തുടങ്ങുന്നത് മീനങ്ങാടിയിൽ നിന്നാണ് മീനങ്ങാടിയിൽ നിന്ന് കേണിച്ചുറ പനമരം വഴി മാനന്തവാടിയിലെത്തും അവിടെ നിന്ന് നേരെ പടിഞ്ഞാറെത്തറ വഴി ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ചുങ്കം ജംഗ്ഷനിലേക്ക് എത്തും ഈ ചുങ്കം ജംഗ്ഷനിലാണ് മൂന്ന് മുന്നണികളുടെയും കൊട്ടിക്കലാശം നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് കാര്യം ഇവിടെ കേന്ദ്രീകരിക്കും എല്ലാവരും വൈകിട്ട് അഞ്ചുമണിവരെ പരസ്യപ്രചരണം അവസാനിക്കുന്ന ആ ഘട്ടത്തിൽ വരെ റോഡ് ഷോ അവസാന വട്ട റോഡ് ഷോ നടത്താനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ നേരത്തെ തന്നെ വാശിയേറിയ മത്സരം പലതരത്തിലുള്ള വിവാദങ്ങളും ഉയർന്നു വരുന്ന പശ്ചാത്തലം ഒരുപക്ഷേ ദേശീയ തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ ആകർഷിക്കുന്ന മത്സരം അത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധിയുടെ മത്സര സാന്നിധ്യം തന്നെയാണ് നേരത്തെ നാല് ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഏഴ് ലക്ഷത്തിലധികം വോട്ടുകൾ സമാഹരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു അത് അഞ്ച് ക്ഷമാക്കി ഭൂരിപക്ഷം ഉയർത്തുമെന്നുള്ള ആത്മവിശ്വാസമാണ് കോൺഗ്രസും യു ഡി എഫും പ്രകടിപ്പിക്കുന്നത് പക്ഷേ അത് ഒരു തരത്തിലും അസാധ്യമാണ് ഇവിടെ ഒരുപക്ഷെ അട്ടിമറി നടന്നേക്കാം എന്തുൾപ്പെടെയുള്ള അഭിപ്രായ പ്രകടനങ്ങളുമായാണ് എൽ ഡി എഫും ഈ എലക്ഷനെ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അത്രമാത്രം മുഖാമുഖം വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആനി രാജിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഇവിടുത്തെ മത്സര ചിത്രം എന്ന് പറയുന്നത് പരിശോധിക്കുമ്പോൾ മണ്ഡലം രണ്ടായിരത്തി ഒമ്പത് രൂപീകരിച്ച ശേഷം ഇവിടെ എല്ലാ ഘട്ടത്തിലും രണ്ട് തവണ ഷാനവാസ് വിജയിച്ചു അതിനുശേഷം രാഹുൽ ഗാന്ധി മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വീണ്ടും ഒരു നാലാം തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ടുതന്നെ യു ഡി ഈ മണ്ഡലത്തിൻ്റെ പരിസ്ഥിതി പരിശോധിക്കുമ്പോൾ യു ഡി എഫിനെന്നും മുൻതൂക്കം ഉള്ള മണ്ഡലമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസമാണ് കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ബി ജെ പിക്ക് ഉള്ളത് എന്തായാലും വാശിയേറെ പ്രചാരണം അതിനൊടുവിലാണ് വിധിയെഴുത്തിലേക്ക് പോകുന്നത് എന്തായാലും വയനാട്ടിൽ നിന്ന് കൊട്ടിക്കലാശം ഇന്ന് വൈകിട്ടാണ് നടത്തുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ചുങ്കം ജംഗ്ഷനിലാണ് കൊട്ടിക്കലാശം നടക്കുക പ്രജിൻ അപ്പൊ ചുങ്കത്ത് ഇന്ന് പൊടിവാറും ആ രീതിയിൽ കൊട്ടിക്കലാശത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഓരോ മുന്നണികളും എന്ന് അവിടെ നിന്ന് സുജിത് അയ്യപ്പത്ത് നൽകുന്ന വിവരമാണ്